നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമുക്ക് ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്യാസ് പാചകം ചെയ്യാനായിട്ട് വളരെ സഹായിക്കുന്ന ഒന്നാണ്, പക്ഷെ ശ്രദ്ധിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒന്നുകൂടിയാണിത്. ഇത് പൊട്ടിത്തെറിച്ചിട്ടുള്ള അപകടങ്ങൾ കുറവല്ല, നമ്മളത് പത്രങ്ങളിലുമെല്ലാം നിരന്തരം കേൾക്കുന്നതാണ്. ഗ്യാസ് സിലിണ്ടർ അപകടമുണ്ടാക്കാതിരിക്കാനുള്ള ചില വഴികളെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് കൃത്യമായി എങ്ങനെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾ അറിയണം. ഗ്യാസ് സിലിണ്ടർ വീഴാതിരിക്കാൻ പാകത്തിന് ഉറപ്പുള്ള പ്രതലത്തിലാണ് വയ്ക്കേണ്ടത്. ചരിച്ച് വയ്ക്കുന്നതും കിടത്തി വയ്ക്കുന്നതുമെല്ലാം അപകട സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് മാത്രമല്ല, ഗ്യാസ് ശരിയായി ലഭിക്കാതിരിക്കാനും കാരണമാകും. അതുകൊണ്ട് ഗ്യാസ് സിലിണ്ടർ വയ്ക്കുമ്പോൾ എപ്പോഴും ഉറപ്പുള്ള പ്രതലത്തിൽ വയ്ക്കുക. ശരിയായ വായു പ്രവഹിക്കുന്നിടത്ത് വേണം ഇത് വയ്ക്കാനായിട്ട്. ജനലുകളും വാതിലുകളും എല്ലാം ഉള്ളിടത്ത് ഗ്യാസ് സിലിണ്ടർ സൂക്ഷിക്കുക. ലീക്ക് പോലുള്ളവയുണ്ടെങ്കിൽ ഗ്യാസ് എളുപ്പം പുറത്തേക്ക് പോകാനായിട്ട് ഇത് സഹായിക്കും. ഗ്യാസ് പൊക്കിയെടുത്തുകൊണ്ട് പോകുമ്പോൾ തലകീഴായിട്ട് പിടിക്കരുത്. ഇതിൻ്റെ അടപ്പും സീലും എല്ലാം കൃത്യമായി ഉറപ്പിക്കുകയും വേണം. നനവില്ലാത്ത, തീ പിടിക്കാൻ സാധ്യതയില്ലാത്ത സ്ഥലത്ത് വേണം ഗ്യാസ് സിലിണ്ടർ സൂക്ഷിക്കാൻ. ഉപയോഗിക്കാത്ത സമയത്ത് ഗ്യാസ് സിലിണ്ടറിൻ്റെ വാൽവ് ഓഫാക്കി ഇടണം. രാത്രി കിടക്കുന്നതിന് മുമ്പ് പുറത്തു പോകുന്നതിന് മുമ്പ് എല്ലാം ഈ കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തണം. ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് സ്റ്റൗവിലേക്ക് ബന്ധിപ്പിക്കുന്ന ട്യൂബ് ഇടയ്ക്കിടെ പരിശോധിക്കേണ്ടതാണ്. ഗുണനിലവാരമുള്ളവ മാത്രം വാങ്ങി ഇടുക. ഇതിൽ വിള്ളലുകൾ ഉണ്ടോയെന്ന് ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കുകയും ചെയ്യണം. ഗ്യാസ് ലീക്ക് ചെയ്യുന്നുവെന്ന് സംശയം തോന്നിയാൽ ഗ്യാസിൻ്റെ നോബ് അടയ്ക്കുക. വാതിലുകളും ജനലുകളും എല്ലാം തുറന്നിടുക. തീ കത്തിക്കുകയോ ലൈറ്റോ സ്വിച്ചോ ഒന്നും ഓണാക്കുകയും ചെയ്യരുത്. പല വീടുകളിലും യാതൊരു ശ്രദ്ധയും കൂടാതെയാണ് ഗ്യാസ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഗ്യാസ് വളരെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാനായിട്ട്. കാരണം ഇതിൽ നിന്നുണ്ടാകുന്ന ചെറിയ ചെറിയ അശ്രദ്ധയാണ് വലിയ വലിയ അപകടങ്ങൾക്ക് വഴിവെക്കുന്നത്. അതുകൊണ്ട് ഗ്യാസിൻ്റെ ഉപയോഗം വളരെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. കുട്ടികൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലൊന്നും ഗ്യാസോ ഗ്യാസ് അടുപ്പുകളോ വയ്ക്കരുത്. കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതിഷ്ടപ്പെട്ടെങ്കിൽ ഇതിനെ ലൈക്ക് ചെയ്യുക. കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.